സിനിമ എടുക്കുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറുകളൊന്നും നമുക്ക് തോന്നുന്നു. സിനിമ സിനിമയാണ്, സിനിമ കണ്ടതിന് ശേഷമല്ലേ നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് മനസ്സിലാക്കും. കുറച്ച് സീനുകൾ നമുക്ക് അഭിനയിക്കാന്നല്ലാതെ ഇത് എങ്ങനെ എടുക്കുന്നു എങ്ങനെ വരുന്നു നമുക്ക് അഭിനയിക്കുമ്പോൾ അറിയില്ല. അതാണ് പുള്ളി തപ്പിയത്, കറക്റ്റല്ലേ? നമുക്കൊന്നും ചോദിക്കാൻ പറ്റുന്നില്ല, അവിടെ പറയാനും പറ്റുന്നില്ല. നിങ്ങൾ ഈ കണ്ട് ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ 30 മിനിറ്റായി ചോദിക്കുന്നു, സിനിമയെ കുറിച്ച് കൂടുതലും ചോദിച്ചത് നിങ്ങളല്ലേ. എന്തായാലും ഈ ഇതിന്റെ ഇത് കഴിഞ്ഞിട്ട് ഒരു പ്രസ് മീറ്റ് വേണം കേട്ടോ നമുക്ക്. എന്തായാലും കുറച്ച് ഇല്ലല്ല, ഈ റിലീസ് കഴിഞ്ഞിട്ട് അപ്പൊ കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾക്ക് സിനിമ കണ്ടതിന് ശേഷം ചോദിക്കാനും പറ്റും. സിനിമ കണ്ടതിന് ശേഷം മലയാള സിനിമയില് ഒരു ഹൊറർ ചിത്രങ്ങൾ ഒരു ട്രാക്കിൽ പോയിക്കൊണ്ടിരുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഗോസ്റ്റോ അല്ല അങ്ങനത്തെ ചിത്രങ്ങൾ വന്ന സമയത്ത് അവനോൻ തന്നെയല്ല ഒരു പ്രീസ്റ്റോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ട്രാക്ക് ഉണ്ടല്ലോ, പുറത്തു നിന്ന് ഒരാൾ വരുന്നു അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു അങ്ങനത്തെ ഒരു ട്രാക്ക് പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഭൂതകാലം പോലെ ഒരു ചിത്രം വരുന്നു. അതായത് അവരവരുടെ പ്രശ്നങ്ങൾ, അവരുടെ ഇമോഷണൽ ഒരു ചിത്രം, അത് വളരെ ചേഞ്ച് ആണ് മലയാള സിനിമയിൽ ഉണ്ടാക്കിയത്. ബ്രഹ്മയുഗം മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ എന്ത് ചെയ്യുന്നത്, എന്ത് ചേഞ്ച് ആയിരിക്കും? പടത്തിന്റെ ട്രെയിലർ 4 ഭാഷകളിലാണ് ഇറങ്ങിയത്. തമിഴ്നാട്ടിൽ നിന്ന് ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തത് അവിടെ ഒന്നും നടന്മാർക്ക് സാധിക്കാൻ കഴിയാത്ത നമുക്ക് സിറന്ത നടികൾ എന്നാണ് അവർ വിശേഷിച്ചത്. അതിനെ നമുക്ക് എങ്ങനെ നോക്കിയാണ് നിങ്ങളൊക്കെ ഇവിടെ പറയുന്നതിന്റെ പോലെ തമിഴകത്തെ ഉണ്ട് ഉള്ളവരെ നമ്മൾ താങ്ക് യു.